സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ നടത്തും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമെങ്കിലും നിലവിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയവർക്കും വാക്സിൻ ലഭിക്കും രണ്ടാം ഡോസ് പന്ത്രണ്ടാഴ്ച വരെ വൈകാമെന്ന് വിദഗ്ധർ പറയുന്നു പതിനെട്ടിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ ഗുരുതര അസുഖങ്ങളുള്ളവർക്ക് മുൻഗണന നൽകാൻ തീരുമാനം വാക്സിൻ വാങ്ങാൻ സംസ്ഥാനം വാക്സിൻ കമ്പനികളുമായി ആദ്യഘട്ട ചർച്ച നടത്തിയിട്ടുണ്ട് ആറര ലക്ഷം ഡോസ് വാക്സിൻ വാക്സിനെത്തിയതോടെയാണ് ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായത് ഇന്നലെ ഒൻപത് കേന്ദ്രങ്ങൾ മാത്രം പ്രവർത്തിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് നൂറ്റിയെട്ട് കേന്ദ്രങ്ങളിൽ കുത്തിവയ്പുണ്ട് മറ്റു ജില്ലകളിലും മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളും സ്വകാര്യ ആശുപത്രികളിലെ വാക്സിൻ സെന്ററുകളും പുനരാരംഭിച്ചു ഒന്നും രണ്ടും ഡോസുകാർ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ പ്രയാസപ്പെടുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനം തേടാം പരിഭ്രാന്തി വേണ്ടെന്നും കോവിഷീൽഡ് വാക്സിൻ രണ്ടാം ഡോസ് പന്ത്രണ്ടാഴ്ച വരെ താമസിച്ചെടുത്താൽ പ്രതിരോധശേഷി കൂടുകയേ ഉള്ളൂവെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു പതിനെട്ടിന് മുകളിൽ പ്രായമുള്ളവർക്ക് മെയ് ഒന്ന് മുതൽ വാക്സിൻ നൽകും രോഗികൾക്കാകും ആദ്യഘട്ടത്തിൽ കുത്തിവയ്പ് നൽകുക ചീഫ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി എന്നിവരുൾപ്പെട്ട സമിതിയാണ് വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾക്ക് സ്വന്തം നിലയ്ക്ക് വാങ്ങാനും അനുമതിയുണ്ട് വാക്സിൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ സംസ്ഥാനത്ത് ആറര ലക്ഷം ഡോസ് വാക്സിൻ കൂടി കൂടിയെത്തിയത് സമാശ്വാസമായി അഞ്ചര ലക്ഷം കോവിഷീൽഡും ഒരു ലക്ഷം കോവാക്സിനുമാണ് എത്തിയത് തിരുവനന്തപുരം റീജിയണലിന് ലക്ഷം കോവിഷീൽഡും ഒരു ലക്ഷം കോവാക്സിനും നൽകി കൊച്ചി കോഴിക്കോട് റീജിയണുകൾക്ക് ഒന്നര ലക്ഷം വീതം കോവിഷീൽഡും കൈമാറി കൊച്ചിയിലും കോഴിക്കോടും വാക്സിൻ എത്തിച്ച ശേഷം ഇന്നലെ രാത്രി എട്ട് മുപ്പതോടെയാണ് ഇൻഡിഗോ വിമാനം തലസ്ഥാനത്തെത്തിയത് വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാനത്ത് വാക്സിനേഷൻ നിലച്ചിരുന്നു ഇന്നുമുതൽ വാക്സിനേഷൻ ക്യാമ്പുകൾ വീണ്ടും സജീവമായി തുടങ്ങുമെന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി